അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള പോളിയ ഫാമിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കൃഷിയിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞൊക്കെ നഷ്ടപ്പെട്ടല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ എൻ്റെ ബാധ്യതകളെല്ലാം എനിക്ക് ഈ കൃഷിയിലൂടെ തന്നെ എനിക്ക് 40 ലാക്സിന് അടുത്ത് എനിക്ക് ബാധ്യത ഉണ്ടായിരുന്നു. ഇന്ത്യ ഗ്രോത്ത് ചെയ്യുന്നത് 3 മേഖലയിലായിരിക്കും. 1 അഗ്രികൾച്ചർ, 2 അവിടുത്തെ മണ്ണ്. മണ്ണ് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റാത്ത മണ്ണാണ്. അവിടുത്തെ വെള്ളം ഹൈലി അസിഡിക് വാട്ടറാണ്. ഇത് കൃഷി കൺസൾട്ടന്റ് ആയിട്ടുള്ള ഹരിഹരൻ സാറാണ്. അദ്ദേഹം കോമൺ ബേബിക്ക് വേണ്ടി തന്ന 5 അഭിമുഖങ്ങളുടെ 5ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. വീഡിയോ തുടർന്ന് കാണുക. സാർ, ഇത്രയും കാര്യങ്ങളൊക്കെ കൃഷിക്ക് വേണ്ടി ചെയ്യണ്ടല്ലോ. സാറ് പഠിച്ചതൊക്കെ ഈ അഗ്രികൾച്ചർ ആണോ? ഞാൻ ബി എ എക്കണോമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളൊരു കുലത്തൊഴിലെന്ന് പറയുന്നത് പ്രസ്സാണ്, പ്രിൻറ്റിങ് പ്രസ്സാണ്. എൻ്റെ അച്ഛൻ ഗവൺമെൻറ് പ്രസ്സിലായിരുന്നു. അച്ഛൻ റിട്ടയർഡ് ആയപ്പോൾ ഞങ്ങളൊരു 1992 ആണ് എൻ്റെ ഡിഗ്രി, 91 എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. 92 അച്ഛൻ റിട്ടയർഡ് ആയപ്പോൾ ഞങ്ങളൊരു സാധാരണ ട്രഡൽ പ്രിൻറ്റിങ് പ്രസ് തുടങ്ങി. അവിടെ നിന്നും അതൊരു 3 പ്രസ്സായിട്ട് ഒരു 8 വർഷം, 10 വർഷം കൊണ്ട് ഒരു 3 പ്രസ്സായിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്തു. ചേർത്തലയിലും എരമല്ലൂരും പാണാവള്ളിയിലും ഒക്കെ 3 പ്രസ്സായിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഡിസൈനേഴ്സിനെ കിട്ടാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അഡോബിൻ്റെ ട്രെയിനിങ് സെൻറ്റർ അറ്റൻഡ് ചെയ്തു. ഇവിടെ എറണാകുളത്ത് ഒരു സാബു കൊളോണിയ, പരസ്യ രംഗത്ത് വളരെ ഫേമസ് ആയിരുന്നു അവർ. അറിയാം, സാബു കൊളോണിയ. അവരുടെ അവിടെയായിരുന്നു ഞാൻ പഠിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഡിപ്ലോമ എടുത്തിട്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു മൾട്ടിമീഡിയ ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു, ഒരു അഡോബ് ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ. അതും ചേർത്തല നഗരത്തിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. മറ്റൊന്ന്, ഡോക്ടർ അന്തരിച്ചു പോയ നമ്മുടെ അക്ഷരകലയുടെ കുലപതിയായിരുന്ന ശ്രീ ഡോക്ടർ സുമാർ അഴീക്കോട ഞാനുമായിട്ട് വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ എല്ലാ പ്രസ്സുകളും ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അങ്ങനെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് കൃഷിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ ഒരു ഇത് വന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഗ്രോത്ത് ചെയ്യുന്നത് 3 മേഖലയിലായിരിക്കും. 1 അഗ്രികൾച്ചർ, 2 എഡ്യൂക്കേഷൻ, 3 ഹെൽത്ത്. ഈ 3 മേഖലയിലുള്ള വികസനമായിരിക്കും ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളൊരു സ്പാർക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ പല കാർഷിക ന്യൂസുകളും അതുപോലെ തന്നെ പല പല രാജ്യങ്ങളിൽ നടക്കുന്ന കാർഷിക ഇന്നൊവേഷനും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ അങ്ങനെ പതിയെ പതിയെ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് തൊട്ടൊരു തമിഴ്നാടാണ്. തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കൃഷിയെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാരാഷ്ട്ര ഹോർട്ടിക്കൾച്ചർ ട്രെയിനിങ് സെൻറ്റർ ആധുനിക കൃഷിയിൽ ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് ഞാൻ പോയി ഒരു ട്രെയിനിങ് എടുത്തു ഹൈടെക് അഗ്രികൾച്ചറിൻ്റെ. അതിനുശേഷം നെതർലൻഡിൻ്റെയും കൂടെ ഒരു കോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃഷി ഒരു രീതി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഏകദേശം 3.5 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നീട് IIHR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച്, കർണാടക ഹസർഘട്ട, അവിടെ പല കോഴ്സുകളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ TNU നിന്നുള്ള പലവിധ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ, പിന്നെ കൂടുതലും ഫാർമേഴ്സ് ഫീൽഡുകളിൽ ഒക്കെയായിരുന്നു ഞാൻ കൃഷി ഡെവലപ്പ് ചെയ്തിരുന്നത്. കൃഷി അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ കൃഷിയെക്കുറിച്ചും ഒക്കെ അറിഞ്ഞതും പഠിച്ചതും ഒക്കെ. അപ്പോൾ വേറൊരു കാര്യം, നമ്മുടെ ഫൈനാൻഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷം നമുക്കൊരു രൂപ വരുമാനമില്ലാത്തൊരു മേഖല ഒരു രീതിയായിരുന്നു. കൃഷി പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ തമിഴിൻ്റെ നിന്നൊക്കെ പൈസ എടുത്തുകൊണ്ടൊക്കെയാണ് കൃഷി പഠിക്കാൻ പോകുന്നത്. പക്ഷേ അതൊരു ഹരമായിരുന്നു, നമുക്കൊരു ഒരു ലഹരി പോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുടുംബം വളരെ ഇതിലേക്ക് വന്നു. ഞാൻ എൻ്റെ പ്രസ്സുകളൊക്കെ ഉപേക്ഷിച്ചായിരുന്നു. ഒരു പ്രസ് വൈഫ് ഏറ്റെടുത്തു, നിക്കക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്താണ്. പിന്നെ മൾട്ടിമീഡിയ ട്രെയിനിങ് സെൻറ്റർ കിട്ടിയ വിലയ്ക്ക് കൊടുത്തു. അങ്ങനെ ഫുള്ള് ഞാൻ കൃഷി എന്ന ആ ഒരു ലോകത്തെ ആയിരുന്നു എൻ്റെ യാത്ര, ഒരു 5 വർഷം. കൃഷിയിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞൊക്കെ നഷ്ടപ്പെട്ടല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് കൃഷി വിട്ടില്ല? കൃഷി വിട്ടില്ല. പക്ഷേ പിന്നീട് ഞാൻ തിരികെ നാട്ടിൽ വന്ന് കൃഷി പ്രിസിഷൻ ഫാമിങ്, ഏകദേശം 10 ഏക്കറോളം സ്ഥലം ലീസിനെടുത്തുകൊണ്ട് കൃഷി ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ പോളിയോസ് ഫാമിങ്, വേറൊരു എക്സ്പോർട്ടിംഗ് കമ്പനി ഫണ്ട് നമ്മൾക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള പോളിയോസ് ഫാമിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മന്ത്രിമാരും ചാനലുകളും പത്രങ്ങളും ഒക്കെ
നമ്മളെക്കുറിച്ച് എഴുതി. അതോടുകൂടി ഞാൻ വളരെ വലിയൊരു റീച്ചായി എനിക്കത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്നെ പല കോർപ്പറേറ്റുകളും അവരുടെ കൃഷി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു. അങ്ങനെ ഞാൻ കൃഷിയിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വിദേശത്ത് പോയതും. ഇപ്പോൾ എൻ്റെ ബാധ്യതകളെല്ലാം എനിക്ക് ഈ കൃഷിയിലൂടെ തന്നെ എനിക്ക് ഏതായാലും 40 ലാക്സിന് അടുത്ത് എനിക്ക് ബാധ്യത ഉണ്ടായിരുന്നു. കാരണം പലതും ലോണൊക്കെ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളായിരുന്നു, ചെറിയൊരു ബാധ്യത അല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞത് അഗ്രികൾച്ചറിലൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷി ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള കാര്യമാണ്. അല്ലേ, നമ്മൾ ജൈവ കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ചിലപ്പോൾ നടക്കുമോ? നടക്കൂല. കാരണം ഈ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ഒരു ജോലി ഇല്ലാത്തവൻ്റെ ജോലിയാണ് കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്, അവർക്ക് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, കാരണം പ്രോഫിറ്റബിൾ അല്ല. നമ്മൾ ഇവിടെ ഏലത്തിന് വിലയിടിഞ്ഞു. റബ്ബറ്, ഏലം, കാപ്പി, കുരുമുളക് ഇങ്ങനെയുള്ള കൃഷികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കൃഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊട്ടും നഷ്ടം തന്നെയാണ്. പിന്നെ കുറേയൊക്കെ ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതല്ല ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയും. ഇതിൻ്റെ ഒരു തലം എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന കൃഷിയല്ല. അവിടെയാണ് നമ്മൾ ഈ കൃഷിക്ക് അറിവുകൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ തുടങ്ങേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് ചെറുപ്പക്കാർ മാത്രമേ ഒരു 1% പോലും ഇല്ല കൃഷിയിലേക്ക് വരുന്നത്. മറിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ യങ്ങേഴ്സാണ് കൃഷിയിലേക്ക് വരുന്നത്. അതെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷനും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ചെറുപ്പക്കാരാണ് കൃഷിയിലേക്ക് വരുന്നത്. അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും അവരുടെ മാർക്കറ്റിംഗ് രീതികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും അവർ നല്ല രീതിയിൽ ഇതിനകത്ത് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. ഡെയറി ഫാമിങ്ങിലാണെങ്കിലും പൊളിയൂട്ടറിലാണെങ്കിലും പിഗ്ഗറിയിലാണെങ്കിലും വെജിറ്റബിളിലും ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിലും ഒക്കെ ഇന്ന് ലോകത്ത് 2nd സ്ഥാനമാണ് ഇന്ത്യക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കയറ്റുമതിയിൽ ലോകത്ത് 2nd സ്ഥാനമാണ്. അപ്പോൾ തന്നെ എത്രത്തോളം പ്രൊഡക്ഷൻ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്റ്റേറ്റ് പോരാന്നാണ് അല്ലേ സാർ പറഞ്ഞത്? അതെ, നമ്മുടെ കൺസെപ്റ്റ് കാഴ്ചപ്പാടിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഇവിടെ നമ്മുടെ ആധുനിക കൃഷി രീതി പോളിയോസ് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് പരാജയമായി. എന്തുകൊണ്ട് പരാജയമായി? അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല ശരിക്കും പറഞ്ഞു. ടെക്നോളജിയുടെ പരാജയമല്ല അത്, അത് നമ്മുടെ ഇംപ്ലിമെൻറ്റേഷനുള്ള ഒരു പരാജയമാണ്. ഇപ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. പോളിയോസ് എന്ന് പറയുന്നത് അത് ഒരു കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് H2O എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരണം. 2% ഹൈഡ്രജനും 1% ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. ഈ ഒരു കൺസെപ്റ്റിൽ വേണം അതിൻ്റെ ഇറിഗേഷൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഫാമേഴ്സിനെ, യങ്ങേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൃഷി നമുക്കിവിടെ നടത്താൻ പറ്റുള്ളൂ. നമുക്ക് ശാസ്ത്രീയമായൊരു കൃഷി രീതി ഇനി ആയിട്ടില്ലെന്നാണ് സാർ പറഞ്ഞത്? അതെ അതെ. നമ്മളിപ്പോൾ പറിച്ച പേരക്കാണ് ഇട്ടത്, ഒരു കൃഷിയിൽ അന്യായ മധുരം. അപ്പോൾ സാറ് പറഞ്ഞത് ശാസ്ത്രീയ കൃഷി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആയിട്ടില്ലെന്നാണ്? കേരളത്തിൽ തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ പോളിയോസ് തന്നെ 25-30 വർഷം മുമ്പ് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസിൻ്റെ ഒരു രൂപമാണ് ഇപ്പോഴും കേരളത്തിൽ വന്നേക്കുന്ന ഒരു പോളിയോസ് എന്ന് പറഞ്ഞത്. അത് തന്നെ വേണ്ട രീതിയിൽ അതിന് പരിശീലനം കൊടുക്കാനോ അതിനെ ഡെവലപ്പ് ചെയ്യാനോ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒറ്റ കാര്യം നോക്കുക, ഇസ്രായേൽ പോലെയുള്ളൊരു രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ അവരുടെ കാർഷിക രീതികൾ ഡെവലപ്പ് ചെയ്തത് അവിടുത്തെ മണ്ണ് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റാത്ത മണ്ണാണ്. അവിടുത്തെ വെള്ളം ഹൈലി അസിഡിക് വാട്ടറാണ്. അവിടെ വിൻഡ്, മണൽക്കാറ്റ് ഉള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് അവർക്ക് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയും നോളജുള്ള നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള വെജിറ്റബിളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ച് അസുഖം ബാധിച്ച മനുഷ്യരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിരിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഭക്ഷണം അത് മാക്സിമം അത് ശുദ്ധമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇനിയും ടെക്നോളജിയുടെ ചുവട് പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു സാർ പറഞ്ഞതേ നമുക്ക് എന്ത് ചെയ്താൽ നമ്മുടെ കൃഷി നന്നാക്കി എടുക്കാൻ പറ്റും? കൃഷി എന്താണെന്ന് പഠിക്കണം, അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ പഠനമൊന്നും ശരിയല്ലെന്നാണ് സാർ? ഈ പഠനം നടക്കുന്നില്ലല്ലോ, ജിമ്മിക്കുകളാണ് മുഴുവനും നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കൃഷി കാണിച്ചിട്ടും ഇതിൽ നിന്ന് ഞാൻ ഇത്ര ഒരു ആദായം ഉണ്ടാക്കുന്നു എന്നുള്ള യൂട്യൂബാണ് നമ്മളെല്ലാം കാണുന്നത്. അത് തന്നെ റോങ്. സത്യമല്ലെന്നാണ് സാർ പറഞ്ഞു? അല്ല, കേരളത്തിൽ കൃഷി വരുന്ന ഇംപ്ലിമെൻറ്റേഷനിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ അത് ശാസ്ത്രീയ ക്ലാസ്സുകളുടെ കുറവാണ്. ആ ശാസ്ത്രീയതയുടെ കുറവ് തന്നെയാണ്, ശാസ്ത്രീയതയാണ് നമുക്ക് വേണ്ടത്. എന്തിലൊരു ശാസ്ത്രീയമായിട്ടുള്ള അതൊരു പരാജയം വന്ന അത് എന്തുകൊണ്ട് പരാജയം വന്നു എന്ന് പഠിക്കാനും അത് ഡെവലപ്പ് ചെയ്യാനും പറ്റാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ സാറ് എന്താണ് ഇനി കേരളത്തിലെ കാർഷിക രംഗം രക്ഷപ്പെടാൻ സാറിൻ്റെ നിർദ്ദേശം? കാർഷിക രംഗം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സ് മാറുക മാത്രമേ നടക്കുകയുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല, നമുക്കിങ്ങനെ പറയാൻ മാത്രമേ താല്പര്യമുള്ളൂ. നമ്മൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ആദ്യം സ്വന്തം വീട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ അസുഖം പകുതി തീരും. അതിനുശേഷം മാത്രം നമ്മൾ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിന് കുറച്ച് സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടും കുറച്ച് കൃഷി അറിവുകൾ, അത് ബുക്കിൽ നിന്ന് കിട്ടുന്നതല്ല, അത് ഓരോരുത്തരും ചെയ്ത് പഠിക്കേണ്ടതാണ്. ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സാറ് ചെയ്തേക്കുന്നത് ചെറിയ കാര്യമല്ല, ഇപ്പോൾ ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന സർവീസും ചെറിയ ചെറിയ കാര്യമല്ല. വേറെ കാര്യം, സാറ് സാറിൻ്റെ അനുഭവങ്ങൾ പുസ്തകമാക്കി ലോകത്തിനായിട്ട് സമർപ്പിക്കുകയും കൂടി ചെയ്യണുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നാടിനുവേണ്ടി ചെയ്യണതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് സാറിൻ്റെ ഈ വലിയേറിയ അഭിപ്രായം കേരളം ഏറ്റെടുക്കട്ടെ, അധികൃതർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തട്ടെ, സാറിനെ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ്. നന്ദി സാർ. താങ്ക് യു.